ഹലോ ഗായ്സ്, വെൽക്കം ടു മലബാറൻ സ്റ്റാർസ്. എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ഒരു ചെറിയൊരു മല കയറാനുള്ള പരിപാടിയിലാണ്. എൻ്റെ കൂടെ രണ്ട് ചങ്കുകളുണ്ട്. ഇതിപ്പോൾ ബാണാസുരം പുല്ലുമലയിലേക്കാണ് ഞങ്ങൾ കയറുന്നത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ നടക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇത് ഈ ആദിവാസി കോളനി പ്രദേശമാണ്. ഈ കാണുന്നതെല്ലാം ഇതെല്ലാം ഫോറസ്റ്റ് ഇതിൽപ്പെട്ടതാണ്. ഇത് ഈ കാണുന്നത് അംഗൻവാടിയാണ് കേട്ടോ. ഈ പ്രദേശത്തെ അംഗൻവാടിയാണ്. ഇതിപ്പോൾ നല്ല കോൺക്രീറ്റ് റോഡെല്ലാം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുക എന്നാണ്. എൻ്റെ കൂടെ രണ്ടാളും കൂടിയുണ്ട്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് വാളാരംകുന്ന്, പടിഞ്ഞാറത്തറ വാളാരംകുന്ന് കോളനിയിൽ. നമ്മൾ മലയിലേക്ക് പോകുന്നതാണ്. ഇതാണ് ആ റോഡ്. രണ്ട് പേരുണ്ട്. ഇതാ എൻ്റെ അപ്പുറം ഞാനിങ്ങനെ കയറുന്നതാണ്. നല്ല കയറ്റാണ്. ബാക്കി സ്ക്രീനിൽ കയറിക്കൊണ്ടിരിക്കുന്നതാണ്. കയറി കയറി ഇനിയുണ്ട് ഒരു അര കിലോമീറ്റർ മുകളിലേക്ക് കയറാൻ. നല്ല റോഡാണ്, നല്ല കോൺക്രീറ്റ് റോഡാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല വ്യൂസ് ലഭിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് നമ്മുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇനിയും കയറാനുണ്ട്. സൂപ്പർ സ്ഥലമാണ്. ഇതാണ് നമ്മൾ കയറി വന്ന വഴി. ഇനിയും കയറുന്നതാണ് ഇവർ രണ്ടുപേരും. ഞാനാണ് ക്യാമറാമാൻ. പേടിന്ന് കുറച്ച് സാധനം മേടിക്കാം. നല്ലൊരു മരമാണ് കണ്ണ. ഇതേതാ മരം കണ്ണ. വെള്ളം എടുത്തിട്ടില്ലാന്ന് തോന്നുന്നു. പ്രതീക്ഷിക്കാണ്ട് കയറിയതാണ്. ഇതാണ് നമ്മുടെ ബാണാസുര മല. ടർഫിനാണ് പറ്റിയ സ്ഥലം. ഇത് നമ്മുടെ ബാണാസുര മല കേട്ടോ. ഈ കാണുന്നത് ഇവര് പുറകെ തന്നെ ഉണ്ട്. ഞങ്ങളെ ആദ്യത്തെ പഴയ വണ്ടി, നാടൻ വണ്ടിയെല്ലാം എടുത്തിട്ടാണ് ഇവര് കയറുന്നത്. ആയിക്കോട്ടെ, എന്നാ വിട്ടോ. ഇവിടുന്ന് ഡാമു കാണില്ലടാ. ഹലോ ഗായ്സ്, ദാനപ്പിണ്ടം. ദാനപ്പിണ്ട് കേട്ടോ. ഇത് നമ്മള് മണ്ണാസന മലയാണ്. ഇങ്ങോട്ട് വാ എടാ, ഇങ്ങോട്ട് വാ, പറഞ്ഞുതരാം. ഹലോ ഗായ്സ്,
ഇത് നമ്മൾ ഫോറസ്റ്റ് അല്ല, നമ്മൾ നടക്കുന്ന ഏരിയ ആണ്. ഇവിടെ ആനയിറങ്ങി എന്ന് പറയുന്നുണ്ട്. ഇത് ആന ഒടിച്ചിട്ടതാണ് കേട്ടോ. ആനപ്പണ്ടാണ് ഇപ്പൊ കണ്ടത് നമ്മൾ. ഇത് നമ്മുടെ സ്ഥലമാണ്, ഇതാണ് അപ്പുറത്ത് കാട്. നമ്മൾ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇത് അപ്പം നമ്മുടെ സ്ഥലമാണ്, കാറെല്ലാം നിർത്തിയിട്ടത്. ഇത് നമ്മുടെ റോഡാണ്, ഇവിടെ നിന്നാണ് ഈ കാഴ്ച കാണുന്നത്. ഹലോ ഗൈസ്, നമ്മൾ ആന ആനേനെ കണ്ടിട്ടില്ല, പക്ഷെ ആനേൻ്റെ പുണ്ടവും കണ്ടിട്ട്, ആന ചവിട്ടിയ സ്ഥലവും കണ്ടിട്ട്. ഇവിടെ ഡേഞ്ചർ ആയതുകൊണ്ട് നമ്മളങ്ങനെ ഇറങ്ങുന്നൊന്നുമില്ല. ഇതാണ് നമ്മുടെ പിന്നൊരു ദിവസം നമ്മൾ കൃത്യമായിട്ട് കാണിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ മല. അടുത്താഴ്ച നമ്മൾ ഉടൻ തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഇറക്കുന്നതാണ്. നെല്ലിക്ക ഉറയ്ക്കാൻ കയറുന്നുണ്ട്. ഈ ആനയെല്ലാം പോയിട്ട് വേണം നെല്ലിക്ക ഉറയ്ക്കാൻ. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ. ഇതാ ആന പോയ സ്ഥലമാണ് ഗൈസ്, ഇത് ആന പോയതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും കാഴ്ചകൾ കാണാനുണ്ട് അടുത്ത ഭാഗം സ്ക്രീനിൽ. ഹലോ ഗൈസ്, നമ്മുടെ വീഡിയോ അവസാനിക്കുന്നതാണ്, അവസാനിപ്പിച്ചിട്ടുണ്ട്. ആന ആനേനെ കണ്ടിട്ടില്ല, പക്ഷേ ആനപ്പുണ്ടെല്ലാം കണ്ടിട്ടുണ്ട്. ഇതാണ് ആനപ്പുണ്ട. പക്ഷേ നമ്മളങ്ങോട്ട് പോകുന്നില്ല, ഡേഞ്ചർ ആയതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അത് അവരങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ബൈ, എടാ ടാറ്റ ടാറ്റ വരാം. ഓക്കെ, ഇതാണ് നമ്മുടെ വ്യൂ പോയിൻ്റ്. ഇവിടുന്ന് വയനാട് മൊത്തം കയറ്റി കാണാം. പക്ഷേ ക്യാമറ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അതെ, ഇവർ അവരെ സെൽഫിയിൽ എടുക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ അവസാനിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ആനേനെ നോക്കി വന്നതാണ്, ആന ഇല്ല. അഥവാ കണ്ടാൽ അറിയിക്കുന്നതാണ്. ഓക്കെ, ബൈ ബൈ. ഗൈസ്, നമ്മളിപ്പോൾ പുല്ലിമല കയറി ബാണാസുര മല കണ്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങുന്നതാണ്. ഞങ്ങൾ മൂന്നാളും കൂടി ഇറങ്ങുന്നതാണ്. അപ്പോൾ നല്ല കാഴ്ചയാണ്, പക്ഷേ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കോട കോട നിറഞ്ഞതുകൊണ്ട് ഈ വെയിൽ വന്നിട്ടില്ല. ഇപ്പമാണ് ഞങ്ങൾ ഇറങ്ങുമ്പോഴാണ് വെയിൽ വന്നത്. നല്ല ഇപ്പം നല്ല ക്ലിയർ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ നെല്ലിക്ക് വരയ്ക്കുന്ന വീഡിയോ നമ്മൾ ഇടുന്നതാണ്. അപ്പം ആനയുള്ളതുകൊണ്ടാണ് ഫുള്ളായിട്ട് വീഡിയോ ചെയ്യാത്തത്. ഇതിൻ്റെ അപ്പുറത്ത് കഴിഞ്ഞാൽ ബാണാസുര മലയാണ്, ബാണാസുര മലയല്ല, ബാണാസുര ഡാമാണ്. അപ്പോൾ അത് ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളിത് ചെയ്യുന്നതായിരിക്കും, ഇവരെല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ.